സി പി എം നേതാവ് കെ അനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, വീണാ വിജയനെ മൊഴിയെടുക്കാൻ എസ് എഫ് ഐ ഒ വിളിപ്പിച്ചിട്ടുണ്ട്. എസ് എഫ് ഐയുടെ അന്വേഷണം അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് മാസപ്പടി കേസിൽ. ശ്രീ അനിൽകുമാർ, കേൾക്കാമെങ്കിൽ താങ്കളുടെ പ്രതികരണം. പടുതിരി കത്താൻ പോകുന്ന ഒരു വ്യാജത്തിന്റെ അവസാനത്തെ വാർത്തയായിരിക്കും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എസ് എഫ് ഐ ഒക്ക് എന്താണ് അധികാരമെന്നും അതിന്റെ അധികാരപരിധിയിൽ ആരാണ് വരുന്നതെന്നും സാമാന്യ ജ്ഞാനമുള്ളവര് യഥാർത്ഥത്തിൽ ഇത്തരം കള്ളപ്രചരണങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കമ്പനി നിയമപ്രകാരം ഒരു കമ്പനി ഡയറക്ടർ ബോർഡ് അംഗം തന്നെക്ക് മറ്റൊരു കമ്പനിയിലുള്ള ബന്ധം മറച്ചുവെച്ച് ആ കമ്പനിയിൽ നിന്നും പണം കടത്തിക്കൊണ്ടുപോകുന്നതിനെയാണ് സീരിയസ് ഘടകങ്ങൾ പറയുന്നത്. അത് ഏതെങ്കിലും പണം സ്വീകരിച്ചൊരു കമ്പനിക്ക് ബാധകമല്ല. ഇവിടെ ഒരു കമ്പനിയിൽ നിന്നും, കൊച്ചിൻ മിനറൽസ് എന്ന കമ്പനിയിൽ നിന്നും കരാറിന്റെ അടിസ്ഥാനത്തിൽ നികുതി കൊടുത്ത് ഒരു സേവന കരാറിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി ബാങ്ക് അക്കൗണ്ടിലൂടെ പണം കൈപ്പറ്റിയ ഒരാളുടെ പേരിൽ, ഒരു സ്ഥാപനത്തിന്റെ പേരിൽ ഒരു തരത്തിലും ഒരു എസ് എഫ് ഐ ഒക്കും അന്വേഷിക്കാൻ കാര്യമില്ല. മറിച്ച് അന്വേഷണം നടക്കേണ്ടത് കൊച്ചി മിനറൽസിലാണ്. ആ കൊച്ചി മിനറൽസിലെ ഏതെങ്കിലും ഡയറക്ടർ, ഈ പറയുന്ന എസ്ആലോജിക്കിന്റെ ഡയറക്ടർ അല്ല, എസ്ആലോജിക്കൽ സോൾ ഡയറക്ടറേ ഉള്ളൂ. അതുകൊണ്ട് നിയമവാഴ്ച എന്താണ് എന്ന് മനസ്സിലാക്കാതെ മുഖ്യമന്ത്രിയെയും മകളെയും ആക്രമിക്കാനും അപമാനിക്കാനും കേന്ദ്ര സർക്കാർ കരുതിക്കൂട്ടി കെട്ടിച്ചമയ്ക്കുന്ന ഒരു കാര്യത്തിന് മേലെ ഒരു ചുക്കം ചെയ്യാൻ നിർമ്മലാ സീതാരാമന്റെ ഇന്ത്യ രാജ്യത്ത് എങ്ങുണ്ടാക്കി പാത്തുമെന്നാവില്ല. കമ്പനി നിയമം പ്രകാരമുള്ള ഒരു വകുപ്പിനും സാധിക്കത്തില്ല. അതുകൊണ്ട് നിയമം അതിന്റെ വഴിക്ക് പോകുമ്പോൾ അപ്പോഴുണ്ടാകുന്ന പ്രധാനപ്പെട്ട സംശയം, ശ്രീ അനിൽകുമാർ, അപ്പോഴുള്ള പ്രധാനപ്പെട്ട സംശയം, ഇല്ലാത്ത സേവനത്തിന്റെ പേരിലാണ് പണം നൽകിയത് എന്നുള്ളതാണ് കേന്ദ്ര ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. അതായത് വീണാ വിജയന്റെ സ്ഥാപനമായ എക്സാലോജിക്ക് യാതൊരു സേവനവും ഈ പറയുന്ന സി എം ആറിൽ നൽകിയിട്ടില്ല. അങ്ങനെ ഇല്ലാത്തൊരു സേവനത്തിന്റെ പേരിൽ പണം വാങ്ങുന്നത് അതൊരു കമ്പനി ആക്ട് പ്രകാരം കുറ്റമല്ലേ? കമ്പനി നിയമത്തിലെ ഏത് വകുപ്പിലാണ് നിങ്ങൾ കൊടുത്തൊരു സേവനം, രണ്ട് കമ്പനികൾ തമ്മിലുള്ള സേവനത്തിന്റെ മാറ്റി നിശ്ചയിക്കാൻ ഇൻകം ടാക്സ് വകുപ്പിന് അധികാരം ഉണ്ടാകുക? നിങ്ങളുടെ ഏതൊരു സേവനമാണെങ്കിലും, ശ്രീ അനിൽകുമാർ, ഏതൊരു സേവനമാണെങ്കിലും അതിന്റെ തെളിവ് കാണണം. ഏതൊരു സേവനമാണെങ്കിലും അതിന്റെ തെളിവ് കാണണം. അങ്ങനെ ഒരു തെളിവ് ഹാജരാക്കാൻ സി എം ആർ എല്ലിനോ എക്സാലോജിക്കിനോ കഴിയാത്രത്തോളം കാലം, അതായത് നൽകിയ സേവനത്തിന്റെ തെളിവ് ഹാജരാക്കാൻ സി എം ആർ എല്ലിനോ എക്സാലോജിക്കിനോ കഴിയാത്രത്തോളം കാലം, അതിലൊരു ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയാൽ അതിനെ എങ്ങനെയാണ് തള്ളിക്കളയാനാവുക മിസ്റ്റർ അനിൽകുമാർ? ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് വ്യക്തമായൊരു ചോദ്യം ചോദിച്ചല്ലോ. നിങ്ങളുടെ സ്ഥാപനവും ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനവും മറ്റൊരു സ്ഥാപനവും തമ്മിൽ ഒരു കരാറുണ്ടാകുന്നു. കരാർ പ്രകാരം അതിൽ ഏതെങ്കിലും തരത്തിൽ പണം കൈമാറ്റം നടക്കുന്നു, നികുതിയും കൊടുക്കുന്നു. ഇതിൽ സേവനത്തിന്റെ ഗുണദോഷങ്ങളെ കൂടി തീരുമാനിക്കുന്നത് സിവിൽ കോടതിയാണ്. അതിൽ കരാർ സേവനം കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളത് ആർക്കാ പരാതി വേണ്ടത്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റാണോ? നമ്മുടെ രാജ്യത്തെ നിയമവാഴ്ച എന്താണ്? നിങ്ങൾക്ക് സേവനം കിട്ടിയോ കിട്ടിയില്ല എന്ന് പരാതിപ്പെടേണ്ടത് ആരാ? സേവനം ലഭിക്കേണ്ടേ അവർ? അവരെവിടെയും പരാതിപ്പെട്ടിട്ടില്ല. അവർക്കില്ലാത്ത പരാതി ഞങ്ങൾക്കുണ്ടെന്ന് മോദിയുടെ പോലീസ് പറഞ്ഞാൽ അത് മോദിയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി, നിർമ്മലാ സീതാരാമന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ലോ മിസ്റ്റർ ശ്രീ അനിൽകുമാർ, അങ്ങനെയല്ലോ ശ്രീ അനിൽകുമാർ. ആദായ നികുതി വകുപ്പ് ഒരു അന്വേഷണം നടത്തുന്നു. ആദായ നികുതി വകുപ്പ് അന്വേഷണം നടത്തുന്നു. അത് ഈ 1.72 കോടിയുടെ കാര്യം മാത്രമല്ല, ഒരുപാട് പണമിടപാടുകൾ അതിൽ എത്രയോ പി വി എന്നൊക്കെ പേര് പറഞ്ഞത് ആരുടെ പേരിലാണെന്ന് താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. അങ്ങനെ എത്രയോ ആളുകളുടെ പേരുകൾ അവിടെ വെച്ച് നാം ഈ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ നാം കണ്ടതാണ്. പക്ഷേ അപ്പോഴും വരുന്നൊരു ചോദ്യം, ഈ ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ, അങ്ങനെ ഒരു സേവനം കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു രണ്ട് കമ്പനികൾ തമ്മിൽ ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ പണമിടപാട് നടത്തിയാൽ അത് സ്വാഭാവികമായും അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാരിന് അവകാശമില്ലേ എന്നൊരു ചോദ്യമാണ്. അതിലൊരു ഫ്രോഡ് കലർന്നിട്ടില്ലേ എന്നൊരു ചോദ്യമാണ് സ്വാഭാവികമായിട്ട് ഉയരുന്നത്. അവിടെയാണ് ഞാൻ കൃത്യമായിട്ട് മറുപടി പറയുന്നത്. ഒന്ന്, ഈ 135 കോടി രൂപയുടെ അഴിമതി നടത്തിയതിൽ കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ട്, ഉമ്മൻചാണ്ടിയുടെ പേരുണ്ട്, അതുപോലെ തന്നെ ഇബ്രാഹിം കുഞ്ഞിന്റെ പേരുണ്ട്, മാധ്യമങ്ങളുണ്ട്, സമുദായ സംഘടനകളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്. അതിലൊന്നും കേരളത്തിലെ എൽ ഡി എഫുമായി ബന്ധപ്പെട്ട ഒരാളുമില്ല. നിങ്ങളൊരു പി വിയുടെ പേര് പറഞ്ഞു. ആ പി വി മുഖ്യമന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞു തന്നെ കുറിച്ച് അപ്രകാരം ഒരു കെട്ടുകഥ ഉണ്ടാക്കാൻ ലോകത്തൊരാൾക്കും സാധിക്കത്തില്ല. പക്ഷെ ഞങ്ങൾ പണം കൈപ്പറ്റതാണ് കോൺഗ്രസുകാർ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ഞങ്ങൾക്കൊരു പരാതിയുമില്ല. ഞങ്ങൾ പറയുന്നത് എസ് എഫ് ഐ അന്വേഷിക്കേണ്ടത് എന്ത്? എസ് എഫ് ഐ എന്ന് പറയുന്ന സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അല്ല, കമ്പനി നിയമപ്രകാരമാണ്.